ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ ഈ എളിയ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്ത് ജ്യോതിഷൻ ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. നമ്മളിവിടെ ഇന്ന് ചോദിച്ചിരിക്കുന്ന പേര് പറയുന്നില്ല, വിദ്യാ രാജഗോപാല അല്ല വിദ്യാഗോപാല മന്ത്രം എന്നാണ്. പരീക്ഷയൊക്കെ എഴുതിയിട്ട് നിൽക്കുകയാണ്, ഇത് ജപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫലമുണ്ടോ? പരീക്ഷയ്ക്ക് മുമ്പോട്ടെ ജപിക്കേണ്ടതാണിത്. അപ്പോൾ ആരോ പറഞ്ഞതാണ് വിദ്യാരാജഗോപാല മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പാസ്സാകും, ILTS പാസ്സായിട്ട് പോകാൻ വേണ്ടിയാണ്, വെളിയിൽ പോകാൻ വേണ്ടിയാണ് ഈ മന്ത്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനെന്താ, 100% മന്ത്രം പറഞ്ഞുതരാൻ ഞാൻ തയ്യാറാണ്. ചില ചില മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തരുള്ളൂ. എല്ലാ മന്ത്രങ്ങളും നമുക്ക് പറഞ്ഞുതരാനുള്ള കാര്യം ഗൗരവമായിട്ട് പറഞ്ഞു തരാനുള്ള അനുവാദം ഇല്ലാതുകൊണ്ടാണ്, അല്ല മറ്റൊന്നും കൊണ്ടല്ല. കഴിവിൻ്റെ പരമാവധിയൊക്കെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഒക്കെ ഉത്തരം ഞാൻ പറയുന്നുണ്ട് എല്ലാത്തിനും. പിന്നെ ഫോണിൽ കൂടെ വിളിച്ചു ചോദിച്ചാലോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് ഫോണിൽ കൂടെ നിരന്തരം വിളിച്ചിട്ട് എൻ്റെ തൃക്കേട്ടയാണ് അത് ചേരുവോ ഇത് ചേരുവോ, അല്ലെങ്കിൽ ഒരു മുഹൂർത്തം കുറിച്ച് ഫോണിൽ കൂടെ തരാ എന്നെ, ഞാനത് ഒരിക്കലും സ്വീകരിക്കത്തില്ല. കാരണം ദൂരെയുള്ള ഒരാളെ ആണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ അവിടെയുള്ള നല്ലൊരു ജ്യോത്സ്യനെ കണ്ടിട്ട് മുഹൂർത്തം കുറിച്ച് വാങ്ങണം, ചാർത്തോടുകൂടി കുറിച്ച് വാങ്ങണം. ഇങ്ങനെ ഒത്തിരി പേര് വിളിച്ചു ചോദിച്ചു വാഹനം എടുക്കാൻ നല്ലൊരു സമയം പറഞ്ഞുതരാമോ, എനിക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുന്ന ദൈവദത്തമായ ഒരു ശാസ്ത്രമാണ്. ആചാരങ്ങൾ നമുക്ക് അനുഷ്ഠിക്കാനുള്ളതാണ് അല്ലേ, ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാൻ തന്നെയുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആ ആചാരത്തോടു കൂടി പോകണമെന്നാണ്. ഇന്ന് കേരളത്തിൻ്റെ വെളിയറ്റത്തിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഗൾഫിലിരുന്നുകൊണ്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എൻ്റെ കല്യാണമാണ് അടുത്ത ആഴ്ച, ഏകദേശം എന്നത്തേക്ക് നമുക്ക് നടത്താം, ഒരു മുഹൂർത്തം ഒന്ന് പറഞ്ഞു തരുമോ? എന്തൊരു മ്ലേച്ഛമാണെന്ന് നോക്കി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിനൊരു ചടങ്ങുണ്ട്, ഒരു നിശ്ചയം നടത്തി ഗണപതിക്കൊക്കെ വെച്ച് ആൾക്കാരെ വിളിച്ച് കുട്ടിയുടെ ശുദ്ധിയും വൃത്തിയൊക്കെ നോക്കി അശുദ്ധി സമയമൊക്കെ നോക്കി അല്ലേ കുറിച്ചു കൊടുക്കുക. ഒരു 28 കെട്ടിനൊക്കെ ചെല്ലു വിളിച്ച് നോക്കി, എനിക്ക് ഗൾഫിന് പോകാൻ ഇപ്പം ചാൻസ് ഉണ്ടോ സാറേ, എനിക്കിന്ന് ജോലി കിട്ടും, എൻ്റെ 1992-96 അതങ്ങനെ പറയുന്ന ജ്യോത്സ്യന്മാരുണ്ടായിരിക്കും, അവരോട് ചോദിച്ചുള്ളൂ, കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും എപ്പിസോഡിൽ പറയുന്നതാണ്, ഞാൻ നേരിട്ട് വരാതെ ഒരു കാര്യവും ഞാൻ ചെയ്യും. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ തകിടുകളോ യന്ത്രങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊറിയറോ അല്ലെ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യുന്ന മനുഷ്യനല്ല. അതിനൊക്കെ പോകുമ്പോഴേ ഞാൻ പറഞ്ഞു, ദൂരെ നിന്ന് വരുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ അടുത്തുള്ള നല്ലൊരു ജ്യോത്സ്യനെ കാണുക, നല്ലൊരു ജ്യോത്സ്യനെ കണ്ടിട്ട് നല്ലതായിട്ട് പഠിച്ച ജ്യോത്സ്യന്മാർ ഇഷ്ടംപോലെ കേരളത്തിലുടനീളമുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാം കള്ളനാണയങ്ങളെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ, നല്ല ഒരു ജ്യോത്സ്യന്മാരുടെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു കാര്യം. ഇതിനകത്ത് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. പൈസയ്ക്ക് വേണ്ടി മാത്രം അല്ലെ ധനത്തിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ആ സമയം നോക്കി, അവരുടെ ആ സമയം നോക്കി കിട്ടുന്നത് എങ്ങനെങ്കിലും പിഴിഞ്ഞൂറ്റി ഇരിക്കാവുന്നുള്ള ഒരവസ്ഥാന്തരത്തിലുള്ളതുണ്ട്. അങ്ങനെയുള്ളവരൊക്കെയാണ് നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, അങ്ങനെ ഊറ്റിക്കൊണ്ട് പോകുന്ന ഒരാൾ ഒരു 10 വർഷമോ അല്ലെ 12 വർഷത്തിൽ കൂടുതൽ നിൽക്കില്ല, സന്താനങ്ങൾ പോലും ഇത് പിടിക്കത്തില്ല, സംശയമില്ലാത്ത കാര്യമാണ്. ഇത് കളിപ്പിച്ച് മേടിക്കുകയാണ്, ഇല്ലാത്ത ദോഷം പറഞ്ഞ് നമ്മൾ മേടിക്കുന്ന കാശ് ഒരിക്കലും നമ്മുടെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കത്തില്ല, കുഞ്ഞുങ്ങൾ പോലും അനുഭവിക്കത്തില്ല, അത് സംശയമില്ലാത്ത കാര്യമാണ്. എന്തിനിങ്ങനെ ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരും മാന്യമായിട്ടുള്ള ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞ ഈ കാണുന്ന നിങ്ങളാന്നേലും മറ്റൊരാളാന്നേലും അവർ മാന്യമായ ദക്ഷിണ തരും, ചോദിക്കേണ്ട കാര്യമേ ഇല്ല. അവരുടെ
അവരുടെ സാമ്പത്തിക ശേഷിച്ചനുസരിച്ച്. പിന്നെ അതിലും ഞാൻ പറഞ്ഞിട്ട് ഇളിപ്യനാക്കരുത്, കളിയാക്കരുത്. കളിയാക്കാൻ വേണ്ടി വന്നിട്ട് ദക്ഷിണ തരുന്ന ഒരു നാണയം ആണെങ്കിലും ഒന്നും പറഞ്ഞിട്ട് തരുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും അവരവരുടെ ജീവിതമാർഗമാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെ വന്നാലും ഞാനൊന്നും പറയത്തില്ല. അവരുടെ മനസ്സ്, ആ മനസ്സ് നിറഞ്ഞുള്ള ദക്ഷിണ കൊടുക്കാൻ അർഹിക്കുന്നവരും ദക്ഷിണ വാങ്ങാൻ അർഹിക്കുന്നവരും ഒക്കെ ഉണ്ട്. ചില ആൾക്കാരൊക്കെ വെറുതെ ദക്ഷിണ മേടിക്കുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ ദക്ഷിണ കൊടുത്താൽ തന്നെ ശാപം കിട്ടും. ഞാൻ എൻ്റെ ഒരു എപ്പിസോഡ് പറഞ്ഞ അവാർഡിൻ്റെ കാര്യം, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഏതോ ഒരു ന്യൂമറോളജിയോ മറ്റേ IPSO IASO ഏതാണ്ട് ഡോക്ടറോ ഡബിൾ ഡോക്ടറോ ഡബിൾ MA ഒക്കെയാന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കൊണ്ടൊരു പൊന്നാണി അണിപ്പിച്ചേക്ക് 10,000 രൂപ എന്നാ സാറേ ഇത് ഇതിൻ്റെ ചിലവൊക്കെ ഉണ്ടെന്ന്. അതിലും വലിയ രസം വേറെ ഉണ്ട്. എന്നെ വേറൊരു ആൾ വിളിച്ചിട്ട് ഇതിങ്ങനെ അങ്ങ് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് മാസം. എന്നിട്ട് അവർ ഏതൊക്കെ ഏതോ പിന്നെ ഈ അഡ്വർടൈസ്മെൻ്റ് രീതിയിലുള്ള സംഭവമാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറിനൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്തിൻ്റെ അവാർഡാ? അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ ഈ കവിതയും മറ്റു കാര്യങ്ങളൊക്കെ എഴുതും. ഇപ്പോൾ കുറേ കാലമായിട്ടത് ചെറിയ ചെറിയ പ്രസിദ്ധീകരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതിൻ്റെയാണോ? അപ്പോൾ അല്ല, ഇതുപോലെ ജ്യോതിഷത്തിൻ്റെ എന്തോ ജ്യോതിഷ എന്തോ ശിരോമണിയാണ്, ഏതോ ഒരു ശിരോമണി. സാറിന് അവാർഡും ഒരു ഫലവും ഉണ്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പം എന്നിട്ട് എന്നോട് പറഞ്ഞു അത് കൊല്ലം തുളസി സാറാണ് പിന്നെ തരുന്നത്, അല്ല കൊല്ലം തുളസി സാറാണ് ഉദ്ഘാടനം, പ്രശസ്ത ചലച്ചിത്ര താരം കൊല്ലം തുളസി സാറാണ് പിന്നെ ഉദ്ഘാടനം. ഈ ഞാനിപ്പം പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഏതോ ന്യൂമറോളജിയോ ഏതാണ്ട് ജ്യോതിഷമോ ഏതാണ്ട് ഏതാണ്ട് ഇച്ചിരി കൈവശമുള്ള ഏതോ ഒരാളാണ്, എനിക്കറിയത്തില്ല ആരാണ്. പുള്ളിക്കാരൻ പൊന്നാടയിട്ട് പിന്നെ എന്നെ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവസാനം എൻ്റെ അടുക്കൽ പറഞ്ഞു പിന്നെ എന്നത്തേക്കാ ഈ പ്രോഗ്രാം, ചടങ്ങ് എന്നത്തേക്കാ, എനിക്ക് അസൗകര്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നോക്കട്ടെ. അവൻ പറഞ്ഞു സാറ് അസൗകര്യപ്പെടണ്ട, ഇത്രയും പൈസ ഇവിടെ ഒരു ചിലവുണ്ട്, മന്ത്രിയും വരുന്നുണ്ട്, മന്ത്രി ഇതെല്ലാം കൂടെ നടത്തണമെങ്കിൽ കുറച്ച് ചിലവുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ 35 അപ്പോൾ അവാർഡിൻ്റെ ഇത് കൂടും, വാചസ്പതി അല്ലെ പാണ്ഡിത്യം മറ്റു കാര്യങ്ങൾ. അപ്പം ഞാൻ അന്തം വിട്ടുപോയി. അപ്പം ഞാൻ അന്നേരം എന്നോട് പറഞ്ഞു ദൈവത്തെ കുറച്ച് ഉദ്രവിക്കരുത് തന്നെ, എനിക്ക് ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ പിന്നെ ഒരു ഉടയാളയല്ല, ഒരു പതക്കമല്ല, ഒരു സാധനം മേടിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ ഭഗവാനെ ഈശ്വര എൻ്റെ പാരമ്പര്യം പോലും നിലനിൽക്കാത്ത ഒരു അവസ്ഥ പോകും, അത്ര ശാപം കിട്ടിപ്പോവാ മേടിച്ചാൽ സംശയമില്ലാത്ത കാര്യമാണ്. എന്നിട്ട് ഞാൻ അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞതിന് ശേഷം അപ്പോൾ കൊല്ലന്തുള്ള സാറാന്ന് പറഞ്ഞപ്പോൾ വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ് ഞങ്ങൾ തമ്മിൽ. ഞാനത് കഴിഞ്ഞിട്ട് വൈകുമ്പാട് സമയം കിട്ടിയപ്പോൾ സാറിനെ ഒന്ന് വിളിച്ചു നോക്കി, ഉള്ള സാറേ ഞാൻ ഇന്നോളിൻ്റെ സംഭവമുണ്ട്, ഇത്രാം തീയതി പറഞ്ഞിരിക്കുന്നത് സാർ ഇതുപോലെ വിശിഷ്ടാതിഥിയായിട്ട് വരുന്നു, നേരാണോ ചോദിച്ചു. അപ്പോൾ എടുത്തു പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ജോത്സരെ എൻ്റെ പൊന്ന് കലേഷ് കുമാറേ, അദ്ദേഹത്തിൻ്റെ പറച്ചിലറിയാമല്ലോ, എൻ്റെ പൊന്ന് കലേഷ് കുമാർ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു സാറ് 25,000 രൂപയും പിന്നെ 35,000 രൂപ അത്രയൊക്കെ ഉണ്ട്, ഓരോന്നോരോന്നുണ്ട്, അങ്ങനെ കണ്ട് 75 വരെയുണ്ട്, അത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും എന്ന് പറഞ്ഞു. ആ സാർ എടുത്ത സാറിനെ വിളിച്ചിട്ടില്ല, അവളെ സാറിനെ വിളിച്ചിട്ടില്ല, സാർ എടുത്ത വായിൽ എന്നോട് പറഞ്ഞു കലേഷേ ഞാൻ വരാം, ഇതിനോട് ഞാൻ വരാം, ഞാൻ തുളസി സാറിനെ അങ്ങ് സ്പോൺസർ ചെയ്തേക്കാന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഇനിയും വിളിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ സത്യത്തിൽ അവർ വിളിക്കുകയും ചെയ്തു. വീണ്ടും ഞാൻ പറഞ്ഞു ഞാൻ തുളസി സാറിനെ അങ്ങ് സ്പോൺസർ ചെയ്ത്, സാറല്ലയോ മുഖ്യ അതിഥി, നിങ്ങളപ്പോൾ വേറെ കാശൊന്നും മുടക്കണ്ടായല്ലോ എന്ത്. ഞാൻ തുളസി സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്പോൺസർ ചെയ്തേക്കാന്ന്, അതിനെന്താ നീ മേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്ക, അവർ വിളിക്കുവാണെങ്കിൽ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പോവാം, നീ ഇങ്ങനെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ കള്ള നാണയങ്ങളെക്കുറിച്ചേ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളൂ. നല്ല നല്ല ജ്യോത്സ്യന്മാരുണ്ട് കേട്ടോ, അല്ലാതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മുഹൂർത്തമൊക്കെ കുറിക്കുവാണെങ്കിൽ അവരുടെ അടുക്കൽ ചെന്നിട്ട് കുറിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളൊക്കെ വിചാരിക്കണം നിങ്ങളുടെ മുറ്റത്തെ മുള്ളിലേക്ക് മണയില്ല എന്നുള്ളതല്ല ഉദ്ദേശിക്കേണ്ടത്. അവരും നല്ല ജ്യോത്സ്യന്മാരാണ്, നല്ല നല്ല ജ്യോത്സ്യന്മാരാണ്, നന്നായിട്ട് പാണ്ഡിത്യമുണ്ട്, പാരമ്പര്യമായിട്ട് പഠിച്ചിറങ്ങിയ ആൾക്കാരുണ്ട്, നല്ല സുന്ദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷത്തിൽ സുന്ദരത്വം കൽപ്പിക്കുന്ന ജ്യോതിഷത്തെ തന്നെ മാർഗം കൊണ്ട് ജീവിതമാർഗവും അല്ല ജീവിതമാർഗം തന്നെയല്ല അവരുടെ മൊത്തവും കഴിവുകൾ ജ്യോതിഷത്തിലെടുത്ത് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അവരിതുപോലെ കൂടുതൽ ഇങ്ങനെ ഗേറ്റ് ചെയ്പ്പോ അല്ലെങ്കിൽ എന്തോ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ തകിടോ യന്ത്രമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നേ ഉള്ളൂ അവർക്ക്.
അവരുടെ വീട്ടിൽ ചെല്ലുന്നു, അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ ചെല്ലുന്നു, അവർ നോക്കുന്നു, അവർക്ക് അതുപോലെ ആളുകൊണ്ട് നല്ലതായിട്ട് ആളുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള ആളിന് ഇടയ്ക്ക് ചെന്ന് ഒരു ദക്ഷിണ കൊടുക്കാൻ അടുത്താകുമ്പോൾ മടിയാണ്. ഞാൻ പറഞ്ഞില്ലേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട്, നിങ്ങൾ അടുക്കുമ്പോഴേ അറിയുള്ളൂ. എന്താ ഇന്നതിനോട് അടുക്കുമ്പോഴേ ഇന്നതിൻ്റെ പുളി അറിയൂ എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പം അത് അതുകൊണ്ടാണ് ഞാൻ ഈ വിദ്യാരാജഗോപാല മന്ത്രം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഒരു മന്ത്രം ഒന്നും പറഞ്ഞുതരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഇപ്പോഴും പുസ്തകങ്ങളൊക്കെ അച്ചടിച്ചു ഇഷ്ടംപോലെ ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഗുരുവിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും. ഇതിനകത്ത് ഞാൻ പറഞ്ഞു മലമന്ത്രങ്ങളും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഗുരുവിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും മന്ത്രം ഏറ്റവും ഉത്തമം. എങ്കിൽ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കാം, ഓം കൃഷ് ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. ഇത് മന്ത്രമാണ്, ഛന്ദസ്സോ ഋഷിയോ ഒന്നുമല്ല. ഒന്നുകൂടെ പറയാം, ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാ രമണ വിശ്വേശ വിദ്യാവാശു പ്രയച്ഛമേ. ഏറ്റവും അത്യുഗ്രമായിട്ടൊരു മന്ത്രമാണ്. പരീക്ഷ എഴുതിയവർക്കും ഇനി എഴുതാതിരിക്കുന്നവർക്കും ഒക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, മന്ത്രം മാത്രം പഠിച്ചുകൊണ്ട് ഒരു പ്രയോജനമുണ്ടാകത്തില്ല, പഠിച്ചെങ്കിൽ കൂടെ പ്രയോജനമുണ്ടാകത്തുള്ളൂ. ചില ആൾക്കാരൊക്കെ ഇവിടെ പൂജയ്ക്ക് വന്നിട്ട് പറയും, സാറ് 7 ദിവസമായി ഇതുവരെ ഒരു ബലമാകുന്നില്ല, 7 ദിവസം കൊണ്ടൊന്നും ഒരു പൂജയൊന്നും പിടിച്ചു പറ്റത്തില്ല. അതിന് അവരൂടെ ശ്രമിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അവരുദ്ദേശിക്കുന്ന കോടികൾ ഉണ്ടാക്കാനാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഇവരെ ഇവിടുന്നെങ്കിലും ഒരു കച്ചിത്തുരുമ്പിലെങ്കിലും എങ്ങനെയും രക്ഷപ്പെടുത്തി വിടാവുന്നുള്ള അത് പിടിച്ച് കയറി കുറച്ച് 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 പയ്യെ 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 തിന്നാ പനയും തിന്നാന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരോട് വരുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഒറ്റയടിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവടി വെച്ച് പരിഹാരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് 2-ാമത്തെ ദിവസം ഓ കോടികളുണ്ട്. അങ്ങനൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. അത് നമ്മൾ നിങ്ങളോട് തിഷ്ഠ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഒന്നിൻ്റെ കൂടെ ഒരു തള്ളു മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് ജ്യോതിഷൻ എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അമാനുഷിക ശക്തിയോ എൻ്റെ ശരീരത്തിലെ ദേവിയോ കാളിയോ ഭദ്രകാളിയോ അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒന്നുമല്ല എനിക്ക്. കണക്കുകൾ കൊണ്ട് മാത്രം പറയുന്ന ഒരു ജ്യോതിഷനാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിദ്യ ചെയ്യുന്നവർക്കും എല്ലാം പുതിയതായിട്ട് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും 1-ാം ക്ലാസ് തൊട്ട് ഇനി PG വരെ പഠിക്കുന്നവരാണേലും ഇനി പോസ്റ്റ് പിന്നെ PhD എടുക്കുന്നവരാണെങ്കിലും ഏത് ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഈ വിദ്യാമന്ത്രം, വിദ്യാ രാജഗോപാല മന്ത്രം, വിദ്യാ ഗോപാല മന്ത്രം എന്നും ജപിച്ചു കഴിഞ്ഞാൽ 108 രൂപ ജപിച്ചു കഴിഞ്ഞാൽ മറവിയും മറ്റു കാര്യങ്ങളും ഒക്കെ മാറി നമ്മുടെ തലച്ചോറിന് ശുദ്ധതയുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യന് ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സയമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും. കാണണം, കാണണ്ടേ, കാണണം.